الحمد لله رب العالمين، نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. أحلى أمته في رزي ملتي كالليتي حلى مع الأشبال في أجمي. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയ ബിഎസ് ഉസ്താദ്, മറ്റ് ഉസ്താദുമാർ, സയ്യിദന്മാർ, പ്രിയപ്പെട്ട മോമിനീങ്ങൾ, മോമിനാത്തുകൾ, സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബീഉൽ അവ്വലിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു ആശയവും ആദർശവും നയങ്ങളും വീക്ഷണങ്ങളുമായി വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളുമായി ലോകത്ത് നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ, ആ ആശയങ്ങളും വീക്ഷണങ്ങളും ആദർശങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളും വിശ്വാസങ്ങളും ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിർത്തിപ്പോരേണ്ട ബാധ്യത അവിടുത്തെ ഉമ്മത്തുകൾക്ക് ഉണ്ട്. അതിൻ്റെ ഭാഗമായി ലോകമെമ്പാടും ധാരാളം ഇൽമിൻ്റെ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കും. അതിൽ നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ പ്രവർത്തനമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള വഅലിൻ്റെ സദസ്സ് എന്ന് ഞാൻ മനസ്സിലാക്കും. അല്ലാഹു തആല അവന്റെ മഹദായ ഫദൽ കൊണ്ട് നമ്മുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും സദസ്സുകളും സംരംഭങ്ങളും സംഘടനകളും സ്ഥാപനങ്ങളും അടക്കങ്ങളും ചലനങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ. ഏത് വിഷയത്തിൻ്റെയും
വിജയം അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമ്പോഴാണ്. മഹാനായ അത്താഉസ്സുലമീ റളിയല്ലാഹു അൻഹു ഒരു ദിവസം കഠിനാധ്വാനം ചെയ്ത് നെയ്തുണ്ടാക്കിയ മഹാനവറുകളുടെ തുണിയും എടുത്ത് അങ്ങാടിയിൽ വിൽപ്പനക്ക് പോയി. അങ്ങാടിയിൽ വിൽപ്പനക്ക് വെച്ചപ്പോ വളരെ ശ്രദ്ധിച്ച് നെയ്തുണ്ടാക്കിയ തുണിയാണ്, ഒരു കേടുമില്ലാതെ വളരെ ശ്രദ്ധിച്ച് നെയ്തതാണ്. വിൽക്കാൻ വേണ്ടി വെച്ചപ്പോ ഒരാൾ വന്നു, വില ചോദിച്ചു, വില പറഞ്ഞു. അപ്പോഴദ്ദേഹം ആ തുണി എടുത്തിട്ട് അതിന് കുറേ ന്യൂനതകൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അവിടെ അങ്ങനെ ഇങ്ങനെ കുറേ ന്യൂനത ചൂണ്ടിക്കാണിച്ചു. അപ്പൊ അത്താഉസ്സുലമീ റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു, വല്ലാതെ കരഞ്ഞു. അപ്പോൾ ഈ ബിസിനസ്സുകാരൻ പറഞ്ഞു, നിങ്ങൾ കരയണ്ട, നിങ്ങൾ പറഞ്ഞ വില തന്നെ തരാം, കരയണ്ട. അത്താഉസ്സുലമീ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കരഞ്ഞത് നിങ്ങൾ എന്റെ തുണിക്ക് വില കുറക്കുന്ന വകയിലല്ല. ഞാൻ കരഞ്ഞത്, ഞാൻ ഇത്ര ശ്രദ്ധിച്ച് നെയ്തുണ്ടാക്കിയ ഈ തുണിയുടെ നോട്ടമറിയുന്ന നിങ്ങളെ മുന്നിലെത്തിയപ്പോൾ ഇത്രയും ന്യൂനതകൾ കണ്ടുവല്ലോ എങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്ന അമലുകളും പ്രവർത്തനങ്ങളും അന്നാഖിദുൽ ബസീർ, എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും മനസ്സിലുള്ള വിചാരങ്ങളും ചലനങ്ങളും ഇരുട്ടും വെളിച്ചവും എല്ലാം ഒരുപോലെ കാണുകയും അറിയുകയും ചെയ്യുന്ന ലോകസൃഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിൽ എന്റെ പ്രവർത്തനങ്ങൾ കാണിക്കപ്പെടുമ്പോൾ അവൻ എന്തെല്ലാം ന്യൂനതകളായിരിക്കും എന്റെ അമലുകൾക്ക് കണ്ടെത്തുന്നത്, അവൻ കാണുന്നത്, അത് ചിന്തിച്ചിട്ടാണ് ഞാൻ കരഞ്ഞു പോയത്. എന്റെ തുണിയുടെ വില കുറയുന്ന വകയിലല്ല. സുഹൃത്തുക്കളെ, അല്ലാഹു തആല കബൂൽ ചെയ്തു കിട്ടലാണ് പ്രശ്നം. ഇതുകൊണ്ടാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, രണ്ടു പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരാണ്. അതൊരു വലിയ മഹത്വമാണല്ലോ. മംഗൂസ് മൗലിദ് ഓതുന്ന സമയത്ത് പോലും നമ്മളത് പറയാറുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടായിരുന്നു. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിലും ഉണ്ടായിരുന്നു. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയുടെ അടുക്കൽ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടിലില്ലാത്തൊരു സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറി ചെന്നപ്പോ ഭർത്താവ് എവിടെ പോയി എന്ന് ചോദിച്ചപ്പോ ആ സ്ത്രീ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഭർത്താവ് വന്നാൽ, പ്രായമുള്ള ഒരാൾ വന്നു എന്ന് പറയണം, കാത്തിരിക്കുന്നില്ല, പോവാണ്, വന്നാൽ ഈ വീട്ടിന്റെ ഉമ്മറപ്പടി മാറ്റിവെക്കണം എന്ന് പറയണോ. ആ സ്ത്രീക്കൊന്നും മനസ്സിലായില്ല. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു കയറിയപ്പോ പറഞ്ഞതുപോലെ ഇബ്രാഹിം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ആരോ വന്നോ എന്ന് ചോദിച്ചു, വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പ്രായമുള്ള ഒരാൾ വന്നിട്ട് എന്ത് പറഞ്ഞു, ഉമ്മറപ്പണി മാറ്റിയേക്കണോ പറഞ്ഞു. ആ പറഞ്ഞ എന്റെ മയനക്ക് മനസ്സിലായിക്കോ, എന്നെ തലാക്ക് ചൊല്ലിയിട്ട് വേറൊരു കല്യാണം കഴിക്കണമെന്നാ പറഞ്ഞു, വീട്ടിന്റെ ഉമ്മറപ്പണി മാറ്റിവെക്കണമെന്ന് എന്റെ മയന അതാണ്. അതവരുടെ വലിയ ബുദ്ധിയാണ്, അവർക്കിടയിലുള്ള ഭാഷയാണ്. കാരണം ആ സ്ത്രീ
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് പ്രകാശം ഗർഭത്തിൽ ചുമക്കാൻ അർഹതയില്ലാത്ത ഒരു സ്ത്രീയായിരുന്നു. മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറത്തിൽ അർഹാമി സകിയത്തി ത്വാഹിറ, വലിയ മഹാന്മാരായ പിതാക്കന്മാരിലൂടെ സംശുദ്ധമതികളായ വിശുദ്ധമതികളായ സ്ത്രീകളുടെ ഗർഭാശയത്തിലൂടെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിലോകത്തേക്ക് പ്രസവിക്കപ്പെട്ടു. അതിന് പറ്റാത്ത ഭാര്യയാണ് അതുകൊണ്ട് മാറ്റിച്ചത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് ഒളിവ് പ്രകാശം നബി തങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം
നിങ്ങൾക്ക് വല്ല സഹായവും വേണോ എന്ന് ചോദിക്കുമ്പോ നിങ്ങളെ സഹായമൊന്നും വേണ്ട, അതേ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം വേണ്ടേ, നിങ്ങൾക്ക് അള്ളാഹിനോടൊന്ന് പറഞ്ഞൂടെ. സുബ്ഹാനല്ലാഹി ഇൽമുഹു ബിഹാലി യുനീദി അൻ സുആലി, ഞാൻ എന്റെ രാജാവായ അള്ളാഹുവിനോട് എന്തിനു പറയണം, അവൻ എന്റെ അവസ്ഥ അറിഞ്ഞൂടെ. ഞാൻ അവന് വേണ്ടി അവന്റെ പൊരുത്തത്തിനു വേണ്ടി അവന്റെ ഏകത്വം പറഞ്ഞതിനു വേണ്ടി എന്നെ തീയിലെറിയപ്പെടുന്നത് അവൻ അറിയൂലേ, പിന്നെ ഞാൻ എന്തിനു പറയണം. അങ്ങനെ അള്ളാഹുവിൽ പൂർണമായി ലയിച്ചുകൊണ്ടുള്ള ഖലീലുല്ലാഹി ഇബ്രാഹിം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അതുപോലെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള പള്ളി അല്ലെങ്കിൽ ഏറ്റവും ബഹുമാനമുള്ള ബിൽഡിങ് കഅബ ശരീഫിന്റെ നിർമ്മാണം നടത്തുന്ന സമയത്ത് വൈദി റഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈതി വ ഇസ്മായിലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം, രണ്ടു പേരും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, റബ്ബേ ഇത് കബൂൽ ചെയ്യണേ. ഓ എസ് എസ് എഫിന്റെ പ്രവർത്തകരെ, എസ് വൈ എസിന്റെ പ്രവർത്തകരെ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ, ഓ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഏറ്റവും വലിയ വിഷയം അല്ലാഹു കബൂൽ ചെയ്യലാണ് കേട്ടോ. ആ യജമാനനായ റബ്ബ് നമ്മുടെ സർവ അമലുകളും കബൂൽ ചെയ്യട്ടെ. അല്ലാഹു തആല കബൂൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഖുർആൻ തന്നെ പറയട്ടെ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മനസ്സിൽ അഹങ്കാരമില്ലാതെ, ഞാനൊരു വലിയവനാണെന്ന ചിന്തയില്ലാതെ, അതുപോലെ മറ്റൊരാളോട് അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, വെറുപ്പില്ലാതെ, അതേ ആരോടും പകയില്ലാതെ, നല്ല തെളിഞ്ഞ മനസ്സ് വേണം, അല്ലാഹുവിലേക്ക് തിരിഞ്ഞ മനസ്സ് വേണം. അല്ലാഹു മാത്രമേ കൊടുക്കുന്നവനുള്ളൂ, അവൻ മാത്രമേ തടയുന്നവനുള്ളൂ, അവന് മാത്രമേ അധികാരമുള്ളൂ, അവന്റെ അധികാരത്തിൽ ഒരെളിയവനാണ് ഞാൻ. സിറാജുൽ ഹുദയുടെ കലണ്ടർ വരുമ്പോ എല്ലാവരും ഓരോ കലണ്ടർ ഞാൻ പറയാതെ തന്നെ വാങ്ങും, എന്നാലും കഥങ്ങ് പറയാണ്, വലിയ പൈസ ഒന്നും കൊടുക്കണ്ട, ഒരു 20 rupees കൊടുത്താൽ മതി, കൂടുതൽ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഓരോരുത്തർ ഇത്ര പൈസ ഇങ്ങനെ ചോദിച്ച് ശ്രദ്ധ മാറണ വെച്ച് ഞാൻ തന്നെ പറഞ്ഞ സുഹൃത്തുക്കളെ, അതൊരു ബർക്കത്താണ്. നമ്മളെല്ലാ സ്ഥാപനങ്ങളുടെയും കലണ്ടറുകൾ നമ്മൾ വാങ്ങണം. ഹിമാത്തിന്റെ കലണ്ടറൊക്കെ പണ്ടങ്ങാൻ വാങ്ങിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ജാമിയ സൈദിയുടേത്, മക്രറിൻ്റെത്, മയതിൻ്റെത് എല്ലാം വാങ്ങണം. എല്ലാ കലണ്ടറും ഒരു കൊല്ലത്തിൽ വാങ്ങിയാൽ 100 rupees വേണ്ടി വരും. എല്ലാം കൂടി വാങ്ങിയാലും ഒരു കൊല്ലത്തേക്ക് ഒരു 100-200 rupees മതിയാവും അല്ലേ. അതുകൊണ്ട് ഒറ്റ വാങ്ങാതിരിക്കരുത്, എല്ലാം വാങ്ങണം. അതൊരു പ്രചരണമാണ് ഞാൻ പറഞ്ഞു വന്നത്. മനസ് വളരെ ക്ലിയറായി, ഞാൻ അല്ലാഹുവിന്റെ പാവപ്പെട്ട ഒരു അടിമയാണ്, എനിക്ക് വേറെ ആരോടും ഒരു വിരോധവുമില്ല, വൈരാഗ്യമില്ല, എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും നന്നാണ്, അതിലെന്നെ ചീത്ത പറഞ്ഞവരുണ്ടാകാം, എന്നെ തെറി പറഞ്ഞവരുണ്ടാകാം, എന്നെ കുറ്റം പറഞ്ഞവരുണ്ടാകാം, എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടാകാം, അതൊന്നും എനിക്ക് വിഷയമല്ല. ഇങ്ങനെയാകണം മനുഷ്യന്റെ മനസ്സ്, ആരോടും വെറുപ്പില്ലാത്ത വിശാലമായ മനസ്സ്, അതല്ലേ റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള വഴി. റഹ്മത്തുൽ ലിൽആലമീൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും അതിനിടയിലുള്ള എല്ലാ സൃഷ്ടികളും ഉൾപ്പെടുകയാണ്.
മൂസാ നബി അലൈഹിസ്സലാമിനോട് ഫിർഔൻ ചോദിച്ചില്ലേ, വമാ റബ്ബുൽ ആലമീൻ, ആരാണ് ഈ റബ്ബുൽ ആലമീൻ, എന്താണ് ഈ റബ്ബുൽ ആലമീൻ? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, റബ്ബു സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശങ്ങളുടെയും ഭൂമികളുടെയും അതിനിടയിലുള്ളതിൻ്റെയും റബ്ബ്, അതാ റബ്ബുൽ ആലമീൻ, സർവസൃഷ്ടികളുടെയും റബ്ബ്. ആ സർവസൃഷ്ടികളുടെയും റബ്ബായ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ സൃഷ്ടികളിൽ നിന്നൊരു വ്യക്തിയെ റഹ്മത്തുൽ ലിൽ ആലമീൻ ആക്കിയിരിക്കുന്നു, സർവസൃഷ്ടികൾക്കും കാരുണ്യം. സുബ്ഹാനല്ലാഹ്, ആരോടും വൈരാഗ്യമില്ല, വിദ്വേഷമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു, വല്ലാതെ കല്ലെറിഞ്ഞു, അവിടുത്തെ കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചു, വല്ലാതെ ക്ഷീണം പിടിച്ച സമയത്ത് മലക്കുകൾ വന്ന് പറഞ്ഞില്ലേ, ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിലെ ശത്രുക്കളെ മുഴുവനും പിടിച്ചു ഒതുക്കി ഞെക്കി ഞെരുക്കി ഞാനങ്ങ് കൊന്നു തരട്ടെ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാരുണ്യം കണ്ടോ, അവിടുന്ന് പറയാണ് വേണ്ട വേണ്ട, അവര് നന്നായില്ലെങ്കിലും അവരുടെ സന്താന പരമ്പരകളിൽ ആരെങ്കിലും അല്ലാഹുവിന് ഇബാദത്തെടുക്കുന്നവരുണ്ടായാലോ, ആരെങ്കിലും ഒരാളെങ്കിലും നന്നായാലോ, അതുകൊണ്ട് നശിപ്പിക്കണ്ട. ഉദുഉ അലൽ മുശ്രികീൻ, ഓ നബിയെ, തങ്ങളൊന്ന് അതാ തങ്ങളെ കൊണ്ട് വല്ലാതെ ശത്രുത കാണിക്കുന്ന ആ മുശ്രിക്കീകൾക്കെതിരെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോ, ഇല്ല ഇല്ല, ഇന്നമാ ബുഇസ്തു റഹ്മ, എന്നെ കാരുണ്യമായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്, എന്നെ ലാനത്ത് ചെയ്യുന്നവരായി എന്നെ നിയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ. ഈ കാരുണ്യം പഠിപ്പിച്ച നേതാവിന്റെ അനുയായികളാണ് നാം. ആരോടും വിദ്വേഷമില്ലാതെ വെറുപ്പില്ലാതെ വിശാലമായ മനസ്സ് വേണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വന്തം ഭാര്യമാർ, അവരുടെ സംസാരത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തതെന്തോ വന്നുപോയി, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് പറഞ്ഞത് നമുക്ക് ഇഷ്ടപ്പെടാത്തതായി പോയി, അതിന്റെ പേരിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റാൻ പാടില്ല, പരസ്പരം അകലാൻ പാടില്ല, മറിച്ച് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് സാധിക്കണം. എന്റെ ഭർത്താവിന്റെ ഒരു വാക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്തത് വന്നു പോയെങ്കിൽ, അതുപോലെ അദ്ദേഹം ഇഷ്ടപ്പെടാത്ത വാക്ക് ചിലപ്പോൾ എന്നിൽ നിന്നും സംഭവിച്ചിട്ടുണ്ടാകാം എന്ന് ചിന്തിക്കുന്ന വിശാലമായ മനസ്സ് സഹോദരിമാർക്ക് വേണം. സുബ്ഹാനല്ലാഹ്, ഭാര്യയ്ക്ക് ഫോൺ ചെയ്യാത്ത ഭർത്താക്കന്മാർ, ഭാര്യയെ വിളിക്കാത്ത ഭാര്യയുടെ മിണ്ടാത്ത ഭർത്താക്കന്മാർ, കാരണം എന്താണ്? അവൾ അങ്ങനെ എന്നെ പറഞ്ഞു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്, അത് അവളുടെ ഒരു ചിന്തക്കുറവുള്ള സമയത്ത് വന്നൊരു ദൗർബല്യമാണെന്ന് മനസ്സിലാക്കി വിട്ടുവീഴ്ച ചെയ്തുകൂടെ? സ്വർഗത്തിൽ കിടക്കുന്ന മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? അതേ, അല്ലാഹു കബൂൽ ചെയ്യുന്നത് മുത്തഖികളിൽ നിന്നാണെന്ന് പറഞ്ഞില്ലേ? അല്ലാഹു ഖുർആനിൽ ഒരു സ്ഥലത്ത് പറഞ്ഞു, സ്വർഗം ഉഇദ്ദത്തിലിൽ മുത്തഖീൻ, മുത്തഖീകൾക്ക് സ്വർഗം തയ്യാറു. ആരാണ് മുത്തഖീങ്ങൾ? ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവരാണവർ. റബീഉൽ അവ്വൽ വന്നപ്പോൾ അവർക്ക് എന്തൊരു സന്തോഷമാണ്, അവരെ നേതാവ് ജനിച്ച മാസമാണ്, അവരെ നേതാവ് ജനിച്ച ദിവസമാണ്, വല്ലാത്ത സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വലായപ്പോ അവര് ധാരാളം ചെലവഴിക്കുകയാണ്, ബിരിയാണി വെച്ച് കൊടുക്കുകയാണ്, ഭക്ഷണം കൊടുക്കുകയാണ്, മദഹുർ റസൂൽ പരിപാടി സംഘടിപ്പിക്കുകയാണ്. അവർക്ക് സന്തോഷമുള്ള സമയത്ത് അവർ ചെലവഴിക്കുകയാണ്.
ആണ്. കുട്ടി പ്രസവിക്കപ്പെട്ടപ്പോഴെന്തൊരു സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ കുട്ടി പ്രസവിക്കപ്പെട്ടപ്പോൾ അഖീഖത്ത് അറുത്ത് കൊടുക്കുകയാണ്. ഒരു വീടുണ്ടാക്കി ആ വീട്ടിൽ താമസിക്കുമെന്നൊരു സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഗ്രഹപ്രവേശന സമയത്ത് ഭക്ഷണം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വിവാഹ ദിവസത്തിൽ എന്തൊരു സന്തോഷമാണ്. മകളെ വിവാഹം, മകന്റെ വിവാഹം നല്ല ഭക്ഷണം വെച്ച് കൊടുക്കുകയാണ്. അതേ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് സ്വർഗം. ഇവിടെ സുന്നികൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൂ, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് സംശയമൊന്നും ഉണ്ടാവില്ല. അതേ സമയത്ത് ഫീ ഖുലൂബിഹിം മറദുണ്ട്, ഹൃദയത്തിൽ രോഗമുള്ളവർ, അവർക്ക് സംശയം തീരലുണ്ടാവില്ല. സംശയം ഉണ്ടോ തീരുന്നു, തീർക്കണോന്ന് വിചാരിക്കാണ്ട് തീരുമോ? ഡോക്ടറെ അടുത്ത് പോയി കാലിന് വലത്തെ കാലിന് വേദനയായിട്ട് ഡോക്ടർ കുറെ മരുന്നെല്ലാം കൊടുത്ത് സുഖായി, കുറെ സുഖായി, ശരിക്കും സുഖായില്ല. അയന്റെ ഡോക്ടർ ഇത്രയും കാലം ഗുളി ഒഴിച്ചിട്ട് മാറാത്തത്, വയസ്സൊരു 19 ആയില്ലേ ആചാരെ? അതുകൊണ്ട് തന്നെ അപ്പോ ഇയാളെ ചോദ്യം, മറ്റേ കാലിനും അതേ വയസ്സ് തന്നെയല്ലേ, അതിന് രോഗമൊന്നുമില്ലല്ലോ, ഇങ്ങനത്തെ സംശയം തീരുമോ? അത്തരം സംശയക്കാരെ സംശയം തീരൂല. ഓ സഹോദരന്മാരെ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവർക്ക് സ്വർഗം, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവർക്ക് സ്വർഗം. പുതിയ വീടുണ്ടാക്കി താമസിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കൊടുത്തിരുന്നോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഭക്ഷണം കൊടുത്തിരുന്നോ? അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ആ ഭക്ഷണം മുടക്കണ്ട. ഇതുപോലെ അതാ മകളെ കല്യാണത്തിന് ഭക്ഷണം കൊടുത്തിരുന്നോ എന്ന് ചോദിച്ച് ഭക്ഷണം മുടക്കണ്ട. സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവർക്ക് സ്വർഗം എന്ന് ഖുർആനാ. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, മനസ്സിന് വിഷമമുള്ള സമയത്തും ചെലവഴിക്കുകയാണ്. ബാപ്പ മരിച്ചപ്പോഴും നല്ല ഭക്ഷണം വെച്ചു കൊടുക്കുകയാണ്. 7 ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ സഹാബികൾ ഭക്ഷണം കൊടുത്തിരുന്നതാണ്. ഇരിക്കട്ടെ, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, അത് പറഞ്ഞ ഉടനെ അല്ലാഹ് പറഞ്ഞ കണ്ടോ, വൽകാളിമീനൽ ഗൈലാ വൽആഫീനാനിന്നാസ്, ദേഷ്യം പിടിച്ചാൽ ദേഷ്യം പ്രകടിപ്പിക്കൂല, ദേഷ്യം പ്രകടിപ്പിക്കൂല, ദേഷ്യം വിഴുങ്ങിക്കളയും. വൽആഫീനാനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവർ. ഈ അടുത്ത് ഒരു സ്ത്രീ വിളിച്ചിട്ട് എന്നോട് മസ്കല ചോദിച്ചു. ഭർത്താവ് പറഞ്ഞൊരു വാചകത്തെ സംബന്ധിച്ച് ഭർത്താവിന് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞ, അതുകൊണ്ട് തലാഖ് പോവില്ലേ എന്നാണ് ആ സ്ത്രീ ചോദിച്ചത്. എന്തോ ഭാഗ്യത്തിന് തലാഖ് പോകുന്ന വിധത്തിലുള്ള വാക്കായിട്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ദേഷ്യം പിടിക്കുമ്പോ ഒന്നും അങ്ങനെ പറഞ്ഞുകൊടരുത്, ദേഷ്യം പിടിക്കുകയും ചെയ്യരുത്. നമ്മളെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. സ്ത്രീകളല്ലേ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും എന്താണ് ഇവിടെ, ഇതിലെ ലോറി ഒന്നും പോകലില്ല, ആദ്യമായിട്ട് പോകുന്നതാണ്. ഞങ്ങളെ നാട്ടിലൊക്കെ എത്ര പിക്ക പോകില്ല, ഒരു ആര് തിരിഞ്ഞു നോക്കുന്നു. സുഹൃത്തുക്കളെ, ചിലപ്പോ ദേഷ്യം പിടിക്കും, അല്ല സ്വാഭാവികമാണ്, ചിലപ്പോ ഭാര്യക്ക് ദേഷ്യം പിടിക്കും, ഉള്ളിൽ ഒരു സ്നേഹക്കുറവും ഉണ്ടാവില്ല. എന്തെങ്കിലും ദേഷ്യം പിടിപ്പിക്കാൻ നമ്മളെ പറഞ്ഞു വരും, അപ്പോഴേക്ക് നമ്മൾ ചൂടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട്, ആയിഷ നീ എന്നോട് നല്ല തൃപ്തിയുള്ള സമയവും ദേഷ്യം പിടിച്ച സമയവും എനിക്ക് വേറെ തന്നെ തിരിയുക. അങ്ങനെ അതില്ലാറബി മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ റബ്ബിനെ തന്നെ എന്ന് പറഞ്ഞ് നീ സത്യം ചെയ്യുമ്പോ നിനക്ക് മനസ്സിലാവും, ഇപ്പൊ നല്ല സന്തോഷമുള്ള സമയമാണ്, എന്നോട് നല്ല തൃപ്തിയുള്ള സമയമാണ്. വൈദാ കുന്തി അലിയ ഖുബ, നിനക്ക് എന്നോട് ദേഷ്യം പിടിച്ച സമയത്താണ് നീ എന്താ പറയുമല്ലോ, ലാ വറബി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം, എന്റെ പേര് പറയൂല, അങ്ങനല്ലേ ചോദിച്ചു. ഹൈസി പറഞ്ഞു, ഒന്നായി അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്, ദേഷ്യം പിടിച്ചാ ഞാൻ ലാ വറബി ഇബ്രാഹിം ദേ പറയൂ, പക്ഷേ നബിയെ തങ്ങളെ മനസ്സുകൊണ്ട് തങ്ങളെ ഞാൻ വെറുക്കൂലട്ടോ, ദേഷ്യം പിടിക്കൂലട്ടോ, അക്ക നാവുമല. ഏകദേശ സ്ത്രീകളും അങ്ങനെ തന്നെയാണ്, നാവുമ്പ ചിലപ്പോ നമ്മളെ തലേന്ന് മുഴുതിരിയുന്ന ജാതി ഭർത്താനെ ചിലപ്പോ പറയും സ്ത്രീകള്. അപ്പൊ നമ്മൾ ഇവിടാൻ പാടില്ല. ചെറിയ കുട്ടികള് അവർക്ക് വിവരമില്ലാത്തത് കൊണ്ട് അവരെന്തെങ്കിലും ചെയ്യാൻ നമുക്ക് ദേഷ്യം പിടിക്കണല്ലോ, അതുപോലെ കണക്കാക്കണം. സ്ത്രീകളോട് ദേഷ്യം പിടിക്കാൻ പാടില്ല. അതുപോലെ സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാർ ഏതോ ഒരു മനസ്സിന് വിഷമമുള്ള സമയത്ത് വല്ലതും പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ക്ഷമിക്കാൻ വളരണം. നമ്മൾ മനസ്സിൽ പകവെക്കുന്നവരാകരുത്.
ഇതുപോലെ നേതാക്കൾ അനുയായികളോടും അനുയായികൾ നേതാക്കളോടും, ഒരയൽവാസി വേറൊരയൽവാസിയോടും, ഒരു കുടുംബക്കാരൻ വേറൊരു കുടുംബക്കാരനോടും, ഒരാളും ഒരാളോടും ദേഷ്യം വെച്ച് ജീവിക്കരുത്. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവർ സ്വർഗം അവർക്ക് ആ മനസ്സ് നല്ല തെളിഞ്ഞ വിശാലമായ മനസ്സുകൾ, ആ മനസ്സ് ഏറ്റവും വിശാലമായ മനസ്സ് ലഭിച്ച വ്യക്തി. അലം നസ്റഹ് ലക സദ്റക, ഓ നബിയേ, തങ്ങളുടെ മനസ്സ് നമ്മൾ തുറന്നു തന്നില്ലേ? വെട്ടാൻ വേണ്ടി വാളുമെടുത്ത് വന്ന് ഭീഷണിപ്പെടുത്തിയവനോട് പോലും വൈരാഗ്യമില്ല, വിദ്വേഷമില്ല. അവനെങ്ങനെ സ്വർഗത്ത് കടത്താൻ കഴിയുമെന്നാണ് നബി തങ്ങൾ ചിന്തിക്കുന്നത്? ഒരു കൂട്ടര് വന്നിട്ട് പറഞ്ഞു, നബിയെ, ദൗസ് ഗോത്രക്കാർ വല്ലാതെ തെറ്റ് ചെയ്യുന്നു, അക്രമം ചെയ്യുന്നു, തങ്ങൾ അവർക്കെതിരായി ഒന്ന് പ്രാർത്ഥിക്കൂ. നബി തങ്ങളെ പ്രാർത്ഥന, اللهم اهدي ദൗസൽ വഹ്തി ബിഹിം, ദൗസ് ഗോത്രത്തെ നീ ഹിദായത്താക്കണേ അല്ലാഹ്, അവരെ ഹിദായത്താക്കി കൊണ്ടുവരണേ അല്ലാഹ്, അവർക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതാണ് തുല്യതയില്ലാത്ത സ്വഭാവം അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അലം നസ്റഹ് ലക സദ്റക, വിശാലമായ മനസ്സ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന നാം, തങ്ങളെ മദ്ഹ് പറയുന്ന നാം, അവിടുത്തെ മദ്ഹ് പാടുന്ന നാം വിശാല മനസ്സുള്ളവരാകാൻ വേണ്ടി ശ്രമിക്കണം. അവിടെയാണ് തഖ്‌വ. അത്തഖ്‌വ ഹാഹുന, അത്തഖ്‌വ ഹാഹുന, അത്തഖ്‌വ ഹാഹുന, തഖ്‌വ ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണ്. മനസ്സിൽ അഹങ്കാരവുമായി, ഞാൻ തരക്കേടില്ലെന്ന വിചാരവുമായി, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും അള്ളാഹു വല്ല അനുഗ്രഹവും കൊടുക്കുമ്പോ അതിന് മനസ്സിന് കുറെ പ്രയാസവുമായി, അല്ലെങ്കിൽ വിദ്വേഷവും വൈരാഗ്യവുമായി നടക്കുമ്പോൾ മനസ്സിന് തഖ്‌വയില്ല. തഖ്‌വയുള്ളവരിൽ നിന്നാണ് അള്ളാഹു സ്വീകരിക്കുക. ഈ ആയത്ത് പറഞ്ഞത് എവിടെയാണ് സുഹൃത്തുക്കളെ? സ്വന്തം സഹോദരനായ ഹാബീലിനോട്, ഹാബീലിന്റെ ഭാര്യക്ക് സൗന്ദര്യം കൂടിപ്പോയി എന്ന അസൂയയുള്ള ഹാബീലിന്റെ കുർബാന സ്വീകരിക്കാതിരുന്നപ്പോ അതിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്താ പറഞ്ഞത്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നാണ് അല്ലാഹു കബൂൽ ചെയ്യുന്നത്. മനസ് അല്ലാഹുവിനെ സ്നേഹിക്കുന്നതാകണം, മനസ് അല്ലാഹുവിലേക്ക് ീകണം, അല്ലാഹുവിനെ പ്രിയം വെക്കണം. ആ അല്ലാഹു ഏറ്റവും പ്രിയം വെച്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കണം. ഓ മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെച്ചാൽ പിന്നെ രാവിലെ തന്നെ നബി തങ്ങളെ വിളിച്ച് സലാം പറയാൻ അല്ല പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക അയ്യുഹ നബിയ്, അത് പറയാതെ സുബ്ഹി നിസ്കരിക്കാതെ നമുക്ക് ഉറങ്ങാൻ കഴിയുമോ? കലണ്ടർ എല്ലാം വാങ്ങണം, കലണ്ടർ നോക്കല് വയത് കഴിഞ്ഞതിന് ശേഷം. ഓ സുഹൃത്തുക്കളെ, മനസ്സ് അല്ലാഹുവിനെ സ്നേഹിക്കണം, ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്നേഹം സലാത്ത് സലാമിലൂടെ പ്രകടിപ്പിക്കണം. അതിലേറ്റവും നിർബന്ധമായ സലാത്താണ് നിസ്കാരത്തിലെ സലാത്ത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ. നിങ്ങൾ ചൊല്ലാറില്ലേ നിർബന്ധമാണ് നിസ്കാരത്തിൽ സലാത്ത്, അതുപോലെ നിങ്ങൾ ചൊല്ലാറില്ലേ അസ്സലാമു അലൈക അയ്യുഹ നബിയു, നിർബന്ധമാണ് നിസ്കാരത്തിൽ സലാം. ആ നിർബന്ധമായ സലാത്തും സലാമും കൃത്യമായി
സുബിഹിക്ക് ചൊല്ലാൻ ഉറക്ക് തെളിയാത്ത ചെറുപ്പക്കാര, സുബിഹിക്ക് എഴുന്നേൽക്കാത്ത ഉമ്മമാരെ, സുബിഹിക്ക് എഴുന്നേൽക്കാത്ത കാരണവന്മാരെ, പിന്നെ ഹബീബിനെ പ്രിയം വെക്കുന്നു എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? അല്ലാഹ് നിർബന്ധമാക്കിയ സലാം കൃത്യമായി ചൊല്ലാത്ത നമ്മൾ ഹബീബുമായി അകന്നു പോയില്ലേ? അങ്ങനെ സലാം പറയുമ്പോൾ ഖബറിൽ നിന്ന് അതാ അവിടുന്ന് പറഞ്ഞില്ലേ, മാമിന്നഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദല്ലാഹു റൂഹി ഫർദ അലൈഹി സലാം, ഞാൻ അവരുടെ സലാം മടക്കും കേട്ടോ. ആ സലാം മടക്കാനുള്ള സംവിധാനം എന്റെ റൂഹിനെ തിരിച്ചു തന്ന് അല്ലാഹ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടാകും. നിങ്ങൾ ചൊല്ലിക്കോ സലാം, ചൊല്ലിക്ക യാ നബീ സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും. അത് പുണ്യം കിട്ടുന്ന സലാമു സലാത്താണെങ്കിൽ നമുക്ക് നിർബന്ധമായ സലാത്തും സലാമുമാണ് നിസ്കാരത്തിൽ പറയാനുള്ളത്. അത് കൃത്യമായി നിർവഹിക്കാതെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ വഅദിന്റെ സദസ്സിൽ പങ്കെടുത്ത എല്ലാവരും 100% മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിക്കണം, എന്റെ ജീവിതത്തിൽ ഞാനൊരു നിസ്കാരം വളാക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയാൻ അള്ളാഹു തആല കൽപ്പിച്ചിട്ട് അത് സമയം ചെല്ലാത്ത മനുഷ്യനേക്കാൾ അത് പതിച്ചവൻ ആരാണ്? നബി തങ്ങളുമായി അകന്നവൻ ആരാണ്? സുഹൃത്തുക്കളെ, അള്ളാഹു തആല കൃത്യമായി ഹുസൂഓടുകൂടെ നിസ്കാരം നിർവഹിക്കാൻ സാധുക്കളായ നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മളെ നിസ്കാരങ്ങളും നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ യുവാക്കളെ, നമ്മളൊക്കെ ചൊല്ലാറില്ലേ, ഇന്നനാ നർജുഇല്ല കസി ഹൗലിക ലതജ് യൗമ നസീരി കിതബിയാ സയ്യിദി ഖൈറൻ നബി, ജലിക സലാത്തു അലൻ നബി വസലാമു അല റസൂൽ അസ്ഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേനിനേക്കാൾ മധുരമുള്ള, പാലിനേക്കാൾ വെളുപ്പുള്ള, തുല്യതയില്ലാത്ത പാനീയം മുക്കിക്കൊടുക്കുന്നു. അങ്ങേക്ക് ഹൗദുൽ കൗസർ തന്നു കഴിഞ്ഞിട്ടുണ്ട് നബിയെ, നിശ്ചയം. അതിനൊരുപാട് തഫ്സീറുകളുണ്ട്. ആ സൂറത്ത് ഞാൻ 2 ദിവസം വഹദ് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഞാൻ ആ തഫ്സീറുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം ഇല്ല. സുഹൃത്തുക്കളെ, ആ ഹൗദുൽ കൗസർ അതൊരു തഫ്സീറാണ്. ഞാൻ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ അനുയായികളായ നിങ്ങളെയും കാത്തിങ്ങനെ ഇരിക്കും. അൽഹംദുലില്ലാ, അതെന്തൊരു സന്തോഷമുള്ള വാക്കാ. സാധുക്കളായ നമ്മൾ, നമ്മൾ എത്രയോ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പേറിപ്പോകുന്ന നമ്മൾ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോ മാലിക് യൗമിദ്ദീൻ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അല്ലാഹ്. ഓരോ ദിവസവും 17 പ്രാവശ്യം നമ്മളെ കൊണ്ടത് പറയിപ്പിക്കുന്നില്ലേ? ആ റബ്ബിന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ നിങ്ങളെയും കാത്തിട്ടവിടെ നിൽക്കുന്നുണ്ടാകും. നിങ്ങൾ ഒതുവെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖവും കൈയും ഒക്കെ കഴുകിയ കാരണത്താൽ ആ പ്രകാശം കൊണ്ട് എന്റെ ഉമ്മത്തുകൾ എനിക്ക് വേറെ തന്നെ മനസ്സിലാകും എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നമുക്ക് വേണ്ടി റക്കമെന്റ് ചെയ്യാൻ, നമുക്ക് വേണ്ടി വെള്ളം തരാൻ അവിടെ കാത്തിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വെള്ളം വാങ്ങി കുടിക്കണ്ടേ യുവാക്കളെ? അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും അവിടുന്ന് കുടിക്കരുതെന്ന് പറഞ്ഞൊരു വെള്ളമില്ലേ? ചായ എത്രയുണ്ടോ കുടിച്ചോ, കാപ്പി കുടിച്ചോ, പാല് കുടിച്ചോ, തേന് കുടിച്ചോ, വെള്ളം കുടിച്ചോ, ഏത് ജ്യൂസും കുടിച്ചോ, നിങ്ങൾ ബ്രാണ്ടി കുടിക്കല്ലേ, വിസ്കി കുടിക്കല്ലേ, ലഹരി കുടിക്കല്ലേ? ലഹരി കുടിച്ചാൽ നിങ്ങൾക്ക് കുടിക്കാനുള്ളത് അബൂജഹലിന്റെ ചലമാണ്,
ഫിർഔനിന്റെ നീരാട് തീനത്തുൽ ഹബാലാട് യുവാക്കളെ മുസ്ലിമീകളെ ഒരു കൂട്ടുകെട്ടിലും പെട്ട് ആ അബൂ ജഹലിന്റെ ചല കുടിക്കുന്ന രംഗത്തെ കഥപ്പതിക്കരുതേ. ഹബീബായ നബിതങ്ങളെ അനുസരിക്കണം, അംഗീകരിക്കണം. ആ ഹബീബിനെ സ്നേഹിച്ച് അവിടുത്തെ വെള്ളം കുടിക്കണമെന്ന് ആശയോടെ ജീവിക്കണം. ഓ സഹോദരന്മാരെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന നമ്മൾ അവിടുന്ന് വിരോധിച്ചില്ലേ പലിശ വാങ്ങാൻ പാടില്ല, ആ പലിശയുമായി ബന്ധപ്പെടരുത്. അവിടുന്ന് നമ്മളോട് പറഞ്ഞില്ലേ വസിലുൽ അർഹാം, കുടുംബ ബന്ധം ചേർക്കടേ, ഒരു കാരണവശാലും കുടുംബ ബന്ധം മുറിക്കരുതേ. അവിടുന്ന് പറഞ്ഞില്ലേ അത്വഇമു ത്വഅം, നിങ്ങൾ ഭക്ഷണം കൊടുക്കണേ. അഫ്സുസ്സലാം, സമാധാന സന്ദേശം ധാരാളം കൈമാറണേ. നിങ്ങൾ ഭീകരവാദികളാകരുത്, തീവ്രവാദികളാകരുത്, വർഗീയവാദികളാകരുത്, അക്രമ പ്രവർത്തനങ്ങൾ നടത്തരുത്. നിങ്ങൾ സമാധാന സന്ദേശം കൈമാറുന്നവരാകണേ. അവിടുന്ന് പറഞ്ഞില്ലേ ഔസാനി ഖലീലി ബി സബഈൻ, ഉപദേശിച്ച ഏഴ് കാര്യം അബൂദർ ഗിഫാരി തങ്ങൾ വിവരിച്ചപ്പോ ഔസാനി ബി ഹുബ്ബിൽ മസാകീനി വദ്ദുനുമി മിൻഹും, സാധുക്കളെ സ്നേഹിക്കണം, സാധുക്കളുമായി അടുക്കണം, സാന്ത്വന പ്രവർത്തനങ്ങൾ ധാരാളം നടത്തണം. സാധുക്കളുമായി അടുക്കണമെന്ന് പറഞ്ഞില്ലേ? സാധുക്കളെ സഹായിക്കാനും സ്നേഹിക്കാനും പറഞ്ഞില്ലേ? മുതലാളി രോഗത്തിൽ കിടന്നപ്പോ ചെന്നു നോക്കാൻ ആളുണ്ട്, പാവപ്പെട്ടവൻ ആശുപത്രിയിലായിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ സമുദായത്തിലില്ല. നല്ല സ്വഭാവത്തോടെ ജീവിക്കണം. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഹബീബായ നബി തങ്ങൾ കൽപ്പിക്കേണ്ടതൊക്കെ കൽപ്പിച്ചു, വിരോധിക്കേണ്ടതൊക്കെ വിരോധിച്ചു. നോമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, ബാപ്പ ഉമ്മയെ വല്ലാതെ പരിഗണിക്കണം, അംഗീകരിക്കണം, അനുസരിക്കണം, ഉപ്പാപ്പയെ പരിഗണിക്കണം, ഉമ്മാമാനെ പരിഗണിക്കണം. അവര് മരിച്ചാലും അവരെ കബറ് മറന്നുകൂടാ, അവരെ മറന്നുകൂടാ. അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥന നടത്തണം, കബറിങ്കിൽ പോകണം, അവിടെ ഖുർആൻ ഓതണം, അവർക്ക് സലാം പറയണം. ഓ സുഹൃത്തുക്കളെ, ഒരിക്കലും ബാപ്പ ഉമ്മയെ മറന്നുകൂടാ, നമുക്ക് ഉപകാരം ചെയ്ത ഒരാളെയും മറന്നുകൂടാ. അതേ നബി തങ്ങൾ പറഞ്ഞില്ലേ മല്ലം യസ്കുരിന്നാസലം യസ്കുരില്ല, അല്ലാഹുവിന് നന്ദി ചെയ്യൂല മനുഷ്യന് നന്ദി ചെയ്യാത്തവൻ. അങ്ങനെ ഏറ്റവും നല്ല നന്ദി ബോധത്തോടുകൂടെ ജീവിക്കണം. ഒരിക്കലും ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താവ് വാങ്ങിച്ചു തന്ന ടെലിഫോൺ എടുത്ത് ഭർത്താവിന്റെ വീട്ടിലിരുന്ന് അതാ അന്യപുരുഷനെ വിളിക്കല്ലേ, അന്യപുരുഷനുമായി ആകർഷണീയമായ വിധത്തിൽ സംസാരിക്കല്ലേ. ഓ യുവാക്കളെ, പടച്ചറപ്പ് തന്ന ആരോഗ്യം അതേത് സമയത്തും അവനെ പിൻവലിക്കാമല്ലോ. ഇന്ന് രാവിലെ ഞാൻ ഒരു ചെറിയ കുട്ടിയെ മന്ത്രിച്ചു കൊടുത്തു, സിറാജുൽ ഹുദയിലേക്ക് അവര് സ്വർണം തന്നു. അല്ലാഹുവേ, ആ കുട്ടിയുടെ രോഗം നീ സുഖപ്പെടുത്തണേ. അല്ലാഹ്, ആറ് വയസ്സേ ഉള്ളൂ, കിഡ്നിക്ക് രോഗമാണ്, മുഖമൊക്കെ തടിച്ച് വീർത്തിട്ടുണ്ട്. റബ്ബേ, ആ കുട്ടിക്ക് നീ ശിഫ നൽകണേ. അല്ലാഹ്, രോഗം സുഖപ്പെടുത്തുന്നവൻ നീയല്ലേ, ഞങ്ങൾക്ക് എന്ത് രോഗമുണ്ടോ? ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ച ചെയ്തവർ, സദഖ ചെയ്തവർ, ഞങ്ങളെ ദീനീ സംരംഭങ്ങളെ സഹായിക്കുന്നവർ, ആർക്കെന്ത് രോഗമുണ്ടോ നീ സുഖം പെടുത്തണേ. അല്ലാഹ്, ഏത് പ്രായത്തിലും രോഗം വന്നൂടെ, ഏത് സമയത്തും തകർന്നൂടെ. അതുകൊണ്ടതാ, പണക്കാരൻ അഹങ്കരിക്കണ്ട, ആരോഗ്യമുള്ളവൻ അഹങ്കരിക്കണ്ട, മനസ്സ് തഖ്വയുടെ മനസ്സാകണം, അല്ലാഹുവിലേക്ക് തിരിഞ്ഞ മനസ്സാകണം, ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കുന്ന മനസ്സാകണം. ഇന്നൽ ഈമാനല യൈരിസു ഇലൽ മദീനതിക മാ തൈരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ, ഏത് പ്രശ്നം വന്നാലും പാമ്പിന് മാളത്തിലെത്തിയാ രക്ഷപ്പെടുമെന്ന ചിന്തയാണ്. അതുപോലെ മോമിനായ മനുഷ്യന്റെ മനസ്സ് മദീനയിലേക്ക് മടങ്ങുകയാണ്. മദീനയിലുണ്ടല്ലോ എന്റെ നേതാവ്, ആ നേതാവ് മുഖേന രക്ഷപ്പെടുമെന്ന ചിന്തയാണ്.
പറയാണ്, അങ്ങനെ ഈമാനുള്ള തഖ്വയുള്ളവരായാൽ അല്ലാഹു തആല അമലുകൾ കബൂൽ ചെയ്യുന്നു, ഇല്ലെങ്കിലോ എടുക്കുന്ന പണിയൊക്കെ വെറുതെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫർളും സുന്നത്തും അല്ലാഹു കബൂൽ ചെയ്യൂലു മിൻഹു സർഫൻ വലാ അദില, അവരിൽ നിന്ന് അല്ലാഹു തആല ഫർളും സുന്നത്തും സ്വീകരിക്കൂല. ആരുടെ? അതിന്റെ മുമ്പത്തെ വാചകം ഹദീസിൽ കാണാം, സഹീഹുൽ ബുഖാരിയിൽ, മൻ അഹ്ദസ, വല്ലവനും സുന്നത്ത് ജമാഅത്ത് വിട്ടാൽ, പുത്തനാശയക്കാരനായാൽ, ഔ ആവാ മുഹദീസൻ, അല്ലെങ്കിൽ ആള് സുന്നി തന്നെ പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയെ കൂട്ടിപ്പിടിച്ചാൽ, അവൻ ഒത്താശ ചെയ്താൽ, അവന് വേണ്ട സഹായം ചെയ്താൽ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിക്ക് ഒത്താശ ചെയ്താൽ, അവന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ, അവന്റെ സമ്മേളനം വിജയിപ്പിക്കാൻ, അവന്റെ പ്രവർത്തനത്തിന് സഹായം നൽകാൻ, അങ്ങനെ സുന്നി തന്നെ പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയെ കൂട്ടിപ്പിടിച്ചാൽ, അവനും അതുപോലെ സുന്നത്ത് ജമാഅത്ത് വിട്ടവനും, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ലഅനത്താണ്, വൽ മലായിക മലക്കുകളുടെ ലഅനത്താണ്, വന്നാസി അജ്മഈൻ സർവ നല്ല ജനങ്ങളുടെയും ലഅനത്താണ്. ഇത് പറഞ്ഞിട്ടാണ് ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാദില, അവന്റെ ഫർളോ സുന്നത്തോ അല്ലാഹു കബൂൽ ചെയ്യൂല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ തഖ്വയോടുകൂടെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ പ്രസംഗം റബ്ബ് കബൂൽ ചെയ്യുന്നത്, നമ്മുടെ വാദ് അല്ലാഹു കബൂൽ ചെയ്യുന്നത്, നമ്മുടെ യൂണിറ്റ് സമ്മേളനം അല്ലാഹു കബൂൽ ചെയ്യുന്നത്, നമ്മുടെ മുഹിമ്മത്തും സഅദിയയും, അതേ നമ്മുടെ അൽമദീനയും ദാറുൽ ഇർശാദും, നമ്മുടെ മർക്കസും റൂബി ജൂബിലിയും, നമ്മുടെ സിറാജുൽ ഹുദയും മഅദിനും മമ്പഉം, അതുപോലെ ലോകത്തെവിടെ ഏത് പള്ളിയുണ്ടോ മദ്രസയുണ്ടോ റബ്ബിന്റെ ദീനിന്റെ സ്ഥാപനങ്ങളുണ്ടോ അതെല്ലാം കബൂലാകുന്നത് നമുക്ക് തഖ്വയുണ്ടാകുമ്പോഴാണ്. കഅബ ശരീഫിന്റെ പണി നടക്കുമ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും അതല്ലേ പ്രാർത്ഥിച്ചത്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം, നീ കബൂൽ ചെയ്യണേ റബ്ബേ. നമുക്കും റബ്ബിനോട് ദുആ ചെയ്ത് പിരിയാം, അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ദുആ കിജാബത്തുള്ള നീ കബൂൽ ചെയ്ത മജ്ലിസ് ആക്കണേ റഹ്മാനേ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മുഅ്മിനീകളൊക്കെ മജ്ലിസിലേക്ക് വരണം. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ദുആ കുത്തരൻ ലഭിക്കുന്ന നീ പൊരുത്തപ്പെട്ട മജ്ലിസ് ആക്കണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും ആഖിബത്ത് നന്നാക്കി തരണേ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ വളരെ പ്രമുഖന്മാരിൽ ഒരാളായ മഹാനായ അതീഗ അടുത്ത് കണ്ട കുറച്ച് പേര് അഹമ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു മുപ്പരുടെ ശിഷ്യന്മാരെ കൂടെ കണ്ടിരിക്കുമ്പോ അയൽവാസിയായ ഒരു മജൂസി, അദ്ദേഹം അമുസ്ലിം സഹോദരനാണ്, മജൂസിയുടെ കച്ചവടം സാധനങ്ങൾ കവർച്ച ചെയ്യപ്പെട്ടുപോയി. അപ്പൊ ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മൾ അയാളെ ഒന്ന് സമാശ്വസിക്കാൻ പോവുക, നമ്മളെ അയൽവാസി ആ മുസ്ലിമായ മജൂസി, അയാളെ കച്ചവടം സാധനങ്ങൾ, അദ്ദേഹത്തിന് ഒരു ഷെയർകാരനുണ്ട്, പാർട്ട്ണറുണ്ട്, തീർത്തും പാർട്ട്ണറിനും അയാളും കൂടിയാണ്, അത് കവർച്ച ചെയ്തു പോയി എന്ന് കേട്ടു, നമ്മൾ അയാളൊന്ന് സമാശ്വസിക്കാൻ പോകാറു. അതാണ് ഇസ്ലാം, വർഗീയതൊന്നുമില്ല ഇസ്ലാം. അഹമ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു പോയി മജൂസിന്റെ വീട്ടിൽ ചെന്നപ്പോ മജൂസി എഴുന്നേറ്റ് വന്ന് വലിയ ബഹുമാനത്തോടെ കൈയെല്ലാം പിടിച്ച് ചുംബിച്ച് കൊണ്ടുപോയി ഇരുത്തി. മജൂസിക്ക് തോന്നി ശൈഖിന് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന്. മഹാനവറുകൾ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, ഞാന് നിങ്ങള് കച്ചവട സാധനങ്ങൾ കവർച്ച ചെയ്തു പോയി എന്ന് കേട്ടപ്പോ നിങ്ങളൊന്ന് സമാശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ദൈവത്തിന് നന്ദി ചെയ്യണ്ടേ ഷെയ്ഖേ, ദൈവത്തിന് നന്ദി ചെയ്യണ്ടേ, അള്ളാഹുവിന് നന്ദി ചെയ്യണം, മൂന്ന് കാര്യത്തിന് നന്ദി ചെയ്യണോ? അതെന്താ?
ഒന്ന്, എന്റെ സ്വത്ത് പകുതി മാത്രമേ നഷ്ടപ്പെട്ടു, എന്റെ പകുതി ഇപ്പം ബാക്കിയുണ്ട്. അപ്പൊ അതിന് പഠിച്ചവര് നന്ദി കണ്ടേ. സുബ്ഹാനല്ലാഹ്, വിദേശ രാജ്യങ്ങളിലും നാട്ടിലൊക്കെ കുറഞ്ഞ ഒരു സാമ്പത്തിക മാന്യം വരുമ്പോഴേ ആൾക്കാർ എന്താ വേലാറ്, എന്താ വിഷമം, അല്ല തന്നത് വലുതാന്ന് വിചാരിക്കണ്ടേ. പകുതി പൂ ബാക്കിയുണ്ട്, പകുതിയെ കവർ ചെയ്തിട്ടുള്ളൂ. അല്ലാഹ്ക്ക് നന്ദി കേടോ എന്ന് പറഞ്ഞു ഈ മജൂസി പറയാ. രണ്ടാമത്തത്, എന്റെ സ്വത്തുക്കൾ കവർച്ച ചെയ്തു പോയിന്നേ ഉള്ളൂ. എന്നെ അല്ലാഹു തആല ഒരു കവർച്ച ചെയ്യുന്നവനാക്കിയിട്ടില്ലല്ലോ. ഞാൻ വേറെ ആരും കവർച്ച ചെയ്തിട്ടില്ലല്ലോ. അൽഹംദുലില്ലാ, ഞാൻ വേറൊരുത്തന്റെ കവർച്ച ചെയ്യുന്നവനായിട്ടില്ലല്ലോ. എന്റേത് വേറെ ആള് കവർച്ച ചെയ്യുന്നില്ലോ. അല്ലാഹു തആല കവർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ എന്നെ പെടുത്തിയിട്ടില്ലല്ലോ. അതിനും നന്ദി കണ്ടേ അല്ലാഹ്ക്ക്. മൂന്നാമത്തത്, എന്റെ സ്വത്ത് പോയിട്ടുണ്ടെങ്കിലും എന്റെ ദീന്, എന്റെ മതം ബാക്കിയുണ്ടല്ലോ. എന്റെ മതത്തിന് കുഴപ്പം പറ്റിയിട്ടില്ലല്ലോ. അഹമ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരോട് പറഞ്ഞു, അത് കുറിച്ചെടുക്കണോ? അയാളെ പറഞ്ഞ വാക്കിൽ ഇസ്ലാമിന്റെ മണമുണ്ട്, ഇസ്ലാം മണക്കുന്നില്ല. കുറിച്ചെടുത്തു അങ്ങനെ നല്ല സ്നേഹത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ അഹമ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല നിങ്ങൾ ഈ ദീൻ ആരാധിക്കുന്ന എത്ര കൊല്ലായി? 70 കൊല്ലായി. അതെന്തിനാ ഇങ്ങനെ ദീൻ ആരാധിക്കുന്നതെന്ന് ചോദിച്ചു. ദീൻ ആരാധിക്കുന്നതോ? ഈ ദീൻ ഞാൻ എപ്പോഴും വെറുതെ ഇങ്ങനെ കൊടുക്കുക, അതുകൊണ്ട് തീക്ക് എന്നോട് വലിയ സ്നേഹമായിരിക്കും. പിന്നെയോ, ഈ തീ ഒരിക്കലും എന്നെ ചതിക്കൂല. പിന്നെയോ, ഈ തീ പഠിച്ചവന്റെ അടുക്കൽ എനിക്ക് വേണ്ടൊക്കെ വാങ്ങി തന്ന് രക്ഷപ്പെടുത്തുള്ളു. സുബ്ഹാനല്ലാഹ്. അഹമ്മദ് ഇബ്നു ഹർബ് തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, വല്ലാത്ത പിഴവ് തന്നെയാണ് നിങ്ങൾ പേച്ചത്. ഞാനൊന്ന് സത്യം പറഞ്ഞോട്ടെ. പറയുന്നതിനെന്താ ആശയം? പറയുന്നതിനെന്താ? എന്നാ ഞാൻ പറയട്ടെ. ഈ തീ ഉണ്ടല്ലോ, ഈ തീ എന്ന് പറഞ്ഞാൽ ഒരു കഴിവും അതിനില്ല. അത് മനസ്സിലാണെങ്കിൽ ഏതും കുറച്ച് ചെറിയ കുട്ടി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ചോദിച്ചാൽ അപ്പാട് ഇത് പോയ വൈ ഉണ്ടാവില്ല. അല്ലെ കുറച്ച് മണ്ണ് വാരിയിട്ടാ മതി, ഇനി തീ തന്നെ ഉണ്ടാവില്ല. ഇത്രയും കഴിവില്ലാത്ത ഈ തീ ആരാധിക്കെ. വേറെ ഒന്ന്, ഈ തീ നിങ്ങൾ പറഞ്ഞില്ലേ ഈ തീ ചതിക്കൂല. പിന്നെ നിങ്ങൾ പറഞ്ഞ ഒന്നെന്താണ്? ഈ തീ പടച്ചവന്റെ അടുക്കൽ എന്നെ രക്ഷപ്പെടുത്തുന്നില്ലേ. സ്വന്തം ശരീരത്തിൽ കുട്ടീന്റെ മുമ്പിൽ, വെള്ളത്തിന്റെ മുമ്പിൽ രക്ഷപ്പെടുത്താൻ കഴിയാത്ത തീയോ? അള്ളാന്റെ മുമ്പിൽ നിങ്ങളെ രക്ഷപ്പെടുത്തും. ഒന്നുകൂടി പറയട്ടെ, ഈ തീക്ക് തീരെ ബുദ്ധിയില്ല. അതെങ്ങനെ മനസ്സിലാവും? നീ ഒരു കാര്യം ചെയ്തോ, കുറച്ച് ഉണക്ക് പിട്ട, ഉണക്ക് ചാണകം, അല്ലെങ്കിൽ ഈ പിട്ട കൊണ്ടുവന്നിട്ട് തീയിലിട്ടാൽ അത് കത്തിക്കും. ഇനി നീ നല്ല കസ്തൂരിയും അതുപോലെ ഊതും കൊള്ളികളും കൊണ്ടുവന്നിട്ട് നോക്ക്, വലിയ വില എന്റെ സാധനം, എന്നാലും കത്തിക്കും. മൂപ്പർക്ക് രണ്ടും കണക്ക് തന്നെയാണ്. ഒരു വിവരവും ഇല്ല, ഒരു ബുദ്ധിയും ഇല്ല. ഈ കസ്തൂരി ആയാലും ശരി, പിട്ടയാണെങ്കിലും ശരി, രണ്ടും മൂപ്പർ കത്തിക്കും. അപ്പോ ബുദ്ധിയും ഇല്ല, വിവരവും ഇല്ല. മൂന്നാമതായി ഞാൻ പറയട്ടെ, ഈ തീയുണ്ടല്ലോ, നീ ഇത്രയും കാലം സ്നേഹിച്ച് ബഹുമാനിച്ചിട്ട് നിന്നോട് ഞാൻ പറയാ, ഞാൻ 80 വയസ്സായി, ഇന്ന് വരെ തീനെ ആരാധിച്ചിട്ടില്ല, പൂജിച്ചിട്ടില്ല. ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഞാൻ എന്റെ കൈ തീയിലേക്ക് അങ്ങ് വെക്കാം, എന്റെ റബ്ബിന്റെ മേൽ ഏൽപ്പിച്ചിട്ട് വെക്കാം. നീ ഇത്രയും കാലം തീയിലെ പൂജിച്ചാണല്ലേ, നിന്റെ കൈ നീയും വെക്കുമോ? തീ നിന്നെ സ്നേഹിക്കോ, നിന്നെ ചതിക്കോ നോക്കാലോ? അപ്പൊ ഇയാൾക്ക് ധൈര്യമില്ല. അപ്പൊ ഇയാള് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു. ഞാൻ നിന്നോട് പറയട്ടെ, ലോകം മുഴുക്ക ശ്രദ്ധിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹ് അവൻ ഉദ്ദേശിക്കുന്നതല്ലാതെ ഒരു തീക്കും ഒരു സാധനത്തിനും ഒന്നും ചെയ്യാൻ കഴിയൂല. അവൻ ആരാധിക്കുകയാണ് ഞാൻ. അപ്പോ മജൂസി പറഞ്ഞു, എനിക്ക് ചില സംശയം ചോദിക്കാണ്ട്, അതിന് മറുപടി അറിയുങ്ങൾ. എന്നാ ഞാൻ നിങ്ങളുടെ ഒരാൾ. എന്താ ചോദ്യം? ഒന്നാമത്തെ ചോദ്യം, മനുഷ്യന്മാരെ അല്ലാഹ് സൃഷ്ടിച്ചത് എന്തിനാണ്? രണ്ടാമത്തെ ചോദ്യം, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്തിനാണ്? മൂന്നാമത്തെ ചോദ്യം, അവരെ മരിപ്പിക്കുന്നത് എന്തിനാണ്? നാലാമത്തെ ചോദ്യം, പിന്നെ അവരെ ജീവിപ്പിക്കുന്നത് എന്തിനാ?
ഇമാമാണ്. അഹമ്മദ് ബിനു ഹർബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൃഷ്ടികളെ സൃഷ്ടിച്ചത് അല്ലാഹുക്ക് ഇബാദത്ത് എടുക്കാനാണ്, ഇവിടെ സുഖിച്ച് സുഖലോലുപരായി ജീവിക്കാനല്ല. സുഖം അനുവദനീയമായ സുഖം പറ്റും ഇബാദത്ത് എടുത്തോളം, അല്ലാഹുക്ക് ഇബാദത്ത് എടുക്കാനാ പഠിച്ചത്. പിന്നെ ഭക്ഷണം കൊടുക്കുന്നത് അല്ലാഹുവിനെ അറിയാനാണ്, മരിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ കഴിവിനെ അവരാൻ മനസ്സിലാക്കാനാണ്. ആർക്കും ഇവിടെ കാലകാലം ജീവിതമില്ല, മരിച്ചിട്ട് പിന്നെ ജീവിപ്പിക്കുന്നത് അല്ലാഹുവിനെ വീണ്ടും ജീവിപ്പിക്കാൻ കഴിയുമെന്നും അവൻ വാഗ്ദത്തം നിറവേറ്റി കൊടുക്കേണ്ടതുപോലെ ഓരോരുത്തർക്കും കൊടുക്കുമെന്നും ബോധ്യപ്പെടുത്താനാണ്. ഇതങ്ങ് പറഞ്ഞപ്പോ മജൂസി പറഞ്ഞു, എങ്ങനെ ഇസ്ലാം സ്വീകരിക്കൽ? അതിന് നിർബന്ധമില്ല, ആരെയും അടിക്കലില്ല, കുത്തലില്ല. നിന്റെ മനസ്സിൽ നീ ഉറപ്പിച്ച് വിശ്വസിച്ചിട്ടങ്ങ് പറഞ്ഞാൽ നീ മുസ്ലിമാകും. എന്ത് പറയണം? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കേവല സാധാരണ മനുഷ്യൻ, ജമാഅത്തും മുജാഹിദും തബ്ലീഗ് ഒക്കെ പറയും പോലെയല്ല, അല്ലാഹുവിന്റെ റസൂലാണ്. ഒരു കേവല സാധാരണ മനുഷ്യനല്ല, മനുഷ്യനാണ്, പക്ഷെ അല്ലാഹുവിന്റെ ദൂതരാട്, സർവ നന്മകളും വിതരണം ചെയ്യാനുള്ള ദൂതരാട്. അത് മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിച്ചാൽ നീയും മുസ്ലിമാണ്. ഈ മജൂസി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അതങ്ങ് ചൊല്ലുമ്പോ അഹമ്മദ് ബിനു ഹർബ് റളിയല്ലാഹു അൻഹു അട്ടഹാസിച്ച് ബോധം കെട്ടങ്ങ് വീണു. കുറച്ചു കഴിഞ്ഞ് ബോധം തെളിഞ്ഞു. മഹാനവറുകളോട് ചോദിച്ചു, എന്തേ പറ്റിയത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന ആ മഹത്തായ വചനം ആ മജൂസി ഇസ്ലാമിലേക്ക് വരുന്ന നിലക്ക് അങ്ങ് പറഞ്ഞപ്പോ എന്റെ കയ്യിന്റെ ചൂണ്ടം വരല്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ അത്തഹിയാത്തിൽ ഉയർത്തും പോലെ ഞാൻ അല്ലാഹുവിന്റെ ഏകത്വം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി എന്റെ കയ്യിന്റെ വിരലിയാണെന്ന് പൊക്കിയപ്പോൾ എന്റെ മനസ്സിൽ ഒരു വിഷയം വന്നു. ഈ മജൂസി ഓ അഹമ്മദ് ബിനു ഹർബേ, ഈ മജൂസി 70 കൊല്ലം തീൻ ആരാധിച്ച് ഇപ്പോൾ ഈമാൻ കിട്ടിപ്പോയി, ആഖിബത്ത് നന്നാവുകയാണ്. നിങ്ങൾ 80 കൊല്ലം അല്ലാഹ് ആരാധിച്ചിട്ടുണ്ട്, നിങ്ങളെ ആഖിബത്ത് എങ്ങനെയെന്ന് പറയാനൊക്കുമോ? ഈ ചിന്ത എന്റെ കൽബിൽ വന്നപ്പോ ഞാൻ അട്ടഹസിച്ച് വീണുപോയി. സുഹൃത്തുക്കളെ, നമ്മുടെ സംഘടനകളും സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും വാക്കുകളും അടക്കങ്ങളും ചലനങ്ങളൊക്കെ നമുക്ക് ആഖിബത്ത് നന്നാകാൻ വേണ്ടിയാകണം. സമസ്ത കേരള ജമീയത്തുൽ ഉലമയിൽ പ്രധാനപ്പെട്ട ഒരംഗം, ഈ അടുത്ത് മരണപ്പെട്ട കുമരം പുത്തൂര് അലി മുസ്ലിയാർ അള്ളാഹുവിന്റെ ഖബറിൽ നിറഞ്ഞ വർദ്ധിപ്പിക്കട്ടെ, SSF-ന്റെ പരിപാടിയിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് 10 മണി സമയത്ത് പോയി, വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നെഞ്ചുവേദന വന്നു, ആശുപത്രിയിലേക്ക് പോകാൻ വിസമ്മതിച്ചു. വീട്ടിലെത്തി നെഞ്ചുവേദന കൂടുമ്പോ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് ഒരാശുപത്രിയിലും പോകണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമയും ചൊല്ലി അലി ഉസ്താദ് വഫാത്തായി കേട്ടോ. ആഖിബത്ത് നന്നായി ഭരിക്കാനാണ് നമ്മുടെ സംഘടനകൾ, നമ്മുടെ മുസ്ലിം ജമാഅത്തും SYS-ഉം SSF-ഉം നമ്മുടെ സ്ഥാപനങ്ങളും സംഘടനകളും പ്രവർത്തനങ്ങളൊക്കെ അതിനു വേണ്ടിയാണ്. ഭൂമിനീങ്ങളെ, അതുമായി സഹകരിക്കുന്നവർ, അതുമായി ബന്ധപ്പെടുന്നവർ, അതുമായി സഹകരിക്കുന്നവരിൽ നിന്നും നമ്മിൽ നിന്നും അല്ലാഹു സർവ അമലും കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, നാട്ടിലുള്ളവർ, വിദേശത്തുള്ളവർ, ആർക്ക് എന്ത് ഉദ്ദേശങ്ങളുണ്ടോ, ഖൈറായ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റിത്തരട്ടെ. നമ്മുടെ സൂഫി മദനി വെർബലിനോട് പറഞ്ഞു, കുറച്ച് സംഖ്യ സംഭാവനമായി തരണമെന്ന്, എനിക്കത് പതിവില്ല, അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുകയാണ് ഞാൻ വാങ്ങും. ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര റുപ്യ പറഞ്ഞേ?
ഒരു സ്ക്വയർ ഫീറ്റിന് 1000 രൂപ, അപ്പൊ 100 സ്ക്വയർ ഫീറ്റ്, 50 സ്ക്വയർ ഫീറ്റ്, 25 സ്ക്വയർ ഫീറ്റ്, 10 സ്ക്വയർ ഫീറ്റ് സെന്ററിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അതെല്ലാ കാലത്തും ഇങ്ങനെ നമ്മൾ മരിച്ചാലും ഖബറിൽ ഫലം കിട്ടും. ആരാ ഒരു തുടക്കം പറയാ, നല്ല നീയത്തോടുകൂടി എൻ്റെ ശാദ പെട്ടെന്ന്, എനിക്ക് കൂടുതൽ നിൽക്കാനും പറ്റൂല, ഇരിക്കാനും പറ്റൂല, ഉറക്കിക്കാൻ തീരെ പാടില്ല. 10 മണിക്ക് കിടന്ന് ഉറങ്ങണം, ഡോക്ടർ ഷീട്ടിലെഴുതി തന്നിട്ടുണ്ട്, സമയം 10 മണി കഴിഞ്ഞു പോയി. ആരാ ഒരു തുടക്കം ഇത്ര ആരാ അവിടുന്ന് പറഞ്ഞ് 5 സ്ക്വയർ ഫീറ്റാ, 1 സ്ക്വയർ ഫീറ്റിന് 1000 രൂപ, 10 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. എന്താണ് പേര്? അബ്ദുള്ള ഹജിയ ഹാജി. അള്ളാഹു തആല എല്ലാം കബൂൽ ചെയ്യട്ടെ, ഹജ്ജും കബൂൽ ചെയ്യട്ടെ, അമലും കബൂൽ ചെയ്യട്ടെ. നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. ഇനി ആരാള്? വിപി അബൂബക്കർ. ഒന്ന്, ഓരോരുത്തർ കഴിവനുസരിച്ച് പറയാം, എല്ലാവർക്കും ഒരുപോലെ കഴിയില്ല. 10, 20, 25, 1, 2 ഒക്കെ പറയാം. ഇനി ആരാളും? വേ പറയും, വേ പറയും, സമയമില്ല. ഇനി ആരാ? വേ പറയും. ഗൾഫിലുള്ള ഒരു പ്രവർത്തകൻ 1 ലക്ഷം രൂപ അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. ഗൾഫിലും നാട്ടിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ആരാ? ൊടുക്കട്ടെ, അവരെ നമ്മളെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടട്ടെ. പിന്നെ ആരാ? ഒന്ന് വേഗം പറയും, വേഗം പറയും, സമയം സമയം വളരെ പ്രശ്നമാണ്. ഇനി ആരല്ലേ? ആരെങ്കിലും പറയും, 10, 5 ആർക്കും പറയാലോ. ഒന്ന് പറയാൻ കഴിയാത്ത ആരും ഉണ്ടാവില്ല. ഇപ്പൊ കൊടുക്കാൻ കഴിയില്ല, പിന്നെ കൊടുത്തോളി. ഇനി ആരെങ്കിലും വേഗം പറയും, സമയം പോക്കാൻ കഴിയില്ല. ആരുമില്ലേ? നല്ല നീയത്തോടുകൂടി കൊടുക്കാൻ എത്ര? 2. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അബ്ദുള്ള ഹാജി 2. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പറയാം, എത്ര അത് കണക്കൊന്നുമില്ലല്ലോ, എത്രയും പറയാം. പിന്നെ ആരാളെ? നല്ല നീയത്തോടെ പറയും, അള്ളാഹുവെ ഞങ്ങളുടെ അമലുകളൊക്കെ സ്വീകരിക്കണേ അല്ലാ, ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാ. പിന്നെ ആരുണ്ടോ? ആരെങ്കിലും ഉണ്ടേ പറയും. 10, 25 ആക്കിട്ട് അൽഹംദുലില്ലാ, അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ, അൽഹംദുലില്ലാ. പിന്നെ ആര്? അബ്ദുസ്സമദ് മദനി അപകടത്തിൽപ്പെട്ട് കിടക്കുന്നു, അള്ളാഹു തആല ഒരു കാഫിയത്ത് കൊടുക്കട്ടെ, സലാമത്ത് കൊടുക്കട്ടെ. 1 സ്ക്വയർ ഫീറ്റ് അദ്ദേഹത്തിന്റെ വകയിൽ, അള്ളാഹു ഫർച്ചവനെ നീ പൂർണ്ണ സലാമത്ത് കൊടുക്കണേ അല്ലാ. പിന്നെ ആരാ? അവിടെ 2 ഒന്ന് എഴുതിയെടുത്തോളേ. പി സി മൊയ്തീൻ 2. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല അവരെയും നമ്മളെയൊക്കെ എല്ലാ അമലുകളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മളെയൊക്കെ എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും അള്ളാഹു ഏറ്റി തരട്ടെ. പിന്നെ ആരാ? ഒന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. പിന്നെ എല്ലാവരും ഇത് ഉണ്ടാവും, 2000 രൂപ ചോദനമോട്ട്, എല്ലാ വേറെ കളറാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും കൊണ്ടുവരണം, 2000, ഇല്ലാത്തവർ 2500, 1000, തീരെ ഇല്ലാത്തവർ 1500, അങ്ങനെ എല്ലാവരും കൊണ്ടുവരണം. അവരോട് കൊണ്ട് കഴിയുമ്പോൾ, പിന്നെ കഴിയുമ്പോൾ ഓരോരുത്തർക്കും കൊണ്ടുവരണം. മഹമ്മൂദ് മദനി 2. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പിന്നെ ആരാ? വേ പറയും, വേ പറയും, സമയം. അല്ലാ വേണ്ടി. നമ്മളെ സൂഫി മദനിന്റെ മകളെ കല്യാണമുണ്ട്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കല്യാണത്തിന് നിക്കാഹിന് വളരെ കാര്യമായിട്ട് ഒരുപാട് ആൾ ശുപാർശ ചെയ്തിരിക്കും, മൂപ്പരും ഒരുപാട് വിളിച്ചിരിക്കുന്നത്. കല്യാണത്തിന് നാട്ടിലുണ്ടെങ്കിൽ ഇൻഷാല്ലാ വരാ, ഇല്ലേ വരാനാവില്ലാന്ന് ഞാൻ പറഞ്ഞു. ഏതായിരുന്നാലും പരിപാടിയും കൊടുത്തില്ല, കല്യാണത്തിനുണ്ടായിരുന്നെങ്കിൽ ഒരു മോശമല്ല വെച്ചിട്ടാണ് ഇത് വന്ന്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ, അത് ഖബറിൽ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു തആല ഖൈർ ചെയ്യട്ടെ. പേര് പറയാൻ ഉദ്ദേശിക്കാത്ത ഒരാൾ, 5 സ്ക്വയർ ഫീറ്റ്. പിന്നെ പിന്നെ ആരെങ്കിലും ഉണ്ടേ? പറയും, പേ പറയും. സർവേ ഹമീദ് സർവേ എത്ര? 1 സ്ക്വയർ ഫീറ്റ്. ഈ സ്റ്റാൻഡ് ഒന്ന് ഇങ്ങോട്ട് മാറ്റിയോട്ട് മാറ്റി. അല്ലാ, എല്ലാവരും ഓതണം. താജുലുലമയുടെയും നൂറുലുലമയുടെയും, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ അലിയുസ്താദിൻ്റെയും, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ ആലിമീങ്ങളുടെയും, സയ്യിദന്മാരുടെയും, നമ്മളെ ഉമ്മബാപ്പമാരുടെയും, കുടുംബക്കാരുടെയും, നമ്മളെ നാട്ടിൽ നിന്ന് മരിച്ചു പോയവരുടെയും എല്ലാവരുടെ പേരിൽ ഫാത്തിഹയും സൂറത്തും ഓതിയിട്ട് ഇൻഷാല്ലാ നമുക്ക് സലാത്തുൽ ജലീൽ വരക്കണം. മർക്കസുസ് സഖാഫത്തി സുന്നിയുടെ റൂബി ജൂബിലിയുടെ
പ്രചരണ പ്രവർത്തന രംഗത്ത് നിങ്ങൾ എല്ലാവരും സജീവമായി ഉണ്ടാകണം. എല്ലാവരും സമ്മേളനത്തിന് വരണം. ജനുവരി 5, 6, 7 മറന്നു പോകാൻ പാടില്ല. അള്ളാഹു തആല നമ്മളെ അമലൊക്കെ സ്വീകരിക്കട്ടെ. ഞാൻ കീശയിലിട്ട് സിറാജുള്ളിലേക്ക് എന്ന പൈസയാണ്, ഇവിടെ തരുന്ന പൈസ ഞാൻ ബാക്കറ്റിലാടുക. എല്ലാവരും സംഭാവന തരണം. സിറാജുള്ളിലേക്ക് നേർച്ച കൊടുക്കാനുള്ള ഒരു BS ഉസ്താദിന്റെ അടുത്ത് കൊടുക്കണം, ഇതിൽ തരരുത്. അള്ളാഹു തആല എല്ലാവർക്കും കബൂൽ ചെയ്യട്ടെ. എല്ലാവരും ഓതണം ഫാത്തിഹ സൂറത്തും അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. എല്ലാവരും കുറച്ച് സലാത്ത് ബർക്കത്തിന് ചൊല്ലിയിട്ട് വേർക്കാം. പലരും വിട്ടുപിരിഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ ചിക്കുമംഗ്ലൂർ പോയിട്ട് വരണമെന്ന് വിചാരിച്ചു. ചിക്കുമംഗ്ലൂർ ആസി അജ്മാന് പ്രായമുള്ള ഒരു അച്ഛമ്മുണ്ട്. വല്ലാതെ ആലിമീങ്ങളെയും സെയ്ദന്മാരൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സുന്നത്തിന്റെ സ്ഥാപനങ്ങളെ സഹായിക്കുകയും ചെയ്തൊരു ഉമ്മയാണ്. മരിച്ചിട്ട് 2 ആഴ്ചകളായി. എനിക്ക് പോകാനായില്ലേ, ആരോഗ്യം അനുവദിക്കാത്തതുകൊണ്ട്. ഇന്ന് രാവിലെ പോകണമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ രാവിലെ തീരെ ആരോഗ്യമില്ല, അതുകൊണ്ട് പോകാനായില്ല. അള്ളാഹു തആല അവരെ ഖബറും സന്തോഷത്തിലാക്കട്ടെ. ഒരു 5 ഒരു 7 സലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. الحمد لله الحمد لله رب العالمين. اللهم صل وسلم مبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അർഹമുർ റഹീമീന യാ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഈ പരിപാടികളെല്ലാം സദഖ വാഗ്ദത്തം ചെയ്തതും കൊടുത്തതും ഞങ്ങൾ ഖുർആനിൽ നിന്ന് ഓതിയതും സലാത്തി ചൊല്ലിയതും എല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനേ. സാധുക്കളായ ഞങ്ങളെ എല്ലാ സദസ്സുകളും സംരംഭങ്ങളും സ്ഥാപനങ്ങളും എല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനേ. അർഹമുർ റഹീമീന യാ റബ്ബേ, ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന താഹിറുൽ അഹദൽ തങ്ങളടക്കം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ സാദാത്തുക്കൾ ആലിമീങ്ങളും മുഅ്മിനീങ്ങളും ഖബറിൽ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും ഖബറുകളെ വിശാലമാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഇവിടെ സംഭാവന തന്നവരുണ്ട്. സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സംഭാവനകളും തന്ന 10,000 പല സ്ഥലത്തുമുണ്ട്, ഇവിടെയുമുണ്ട്. ആര് എന്ത് ഉദ്ദേശ ലക്ഷ്യം വെച്ചവരുണ്ടോ, ഖൈറായ നിലക്കത് നീ നിർവഹിച്ചു കൊടുക്കണം റഹ്മാനെ. ആർക്കോ ബന്ധപ്പെട്ടവർക്കോ എന്ത് ചെറുതോ വലുതോ ആയ രോഗമുണ്ടോ, നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ ആർക്കെന്ത് രോഗമുണ്ടോ, നീ ശിഫ നൽകണേ റഹ്മാനേ.
അല്ലാഹ് സാധുക്കളായ ഞങ്ങളോ ഞങ്ങളോട് ബന്ധപ്പെട്ടവരോ വിദേശത്തോ നാട്ടിലോ നടത്തുന്ന ഏത് ബിസിനസ്സുണ്ടോ തൊഴിലുണ്ടോ കൃഷിയുണ്ടോ പഠനമുണ്ടോ അധ്യാപനമുണ്ടോ നീ ബർക്കത്തീണേ റഹ്മാന്, എല്ലാ നഷ്ടങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും നീ സലാമത്താക്കണേ റഹ്മാന്, കടങ്ങളുള്ളവരുടെ കടങ്ങൾ വീട്ടിക്കൊടുക്കണം റഹ്മാനേ, ഹജ്ജ് ഉംറ സിയാറത്ത് കരുതിയവർക്ക് എളുപ്പം ചെയ്യണം റഹ്മാനേ, ഇണകളില്ലാത്തവർക്ക് ഹൈറായ ഇണകൾ നൽകണേ റഹ്മാനേ. ഇങ്ങോട്ട് വരുന്ന സമയത്തൊരു ചെറുപ്പക്കാരൻ വിവാഹം ഉദ്ദേശിച്ചിട്ട് നടക്കുന്നില്ലെന്ന് സങ്കടം പറഞ്ഞു. അതുപോലെയുള്ള യുവാക്കളുണ്ട് യുവതികളുണ്ട്, അവർക്ക് ഹൈറായ ഇണകൾ എളുപ്പമാക്കണേ റഹ്മാനേ. ഞങ്ങളെ ഭാര്യമാര് സന്താനങ്ങളെയും ഞങ്ങളെയും നീ നന്നാക്കി തരണം റഹ്മാനേ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ സലാമത്തോടെ ജീവിപ്പിക്കണം റഹ്മാനേ. വീടില്ലാത്തവർക്ക് വീടും തൊഴിലില്ലാത്തവർക്ക് തൊഴിലും നൽകണം റഹ്മാനേ. ഞങ്ങളെ മക്കളെ മുഴുവനും സാലിഹീകളാക്കണം റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണം റഹ്മാനേ. പലരും പല രോഗം കാരണത്താൽ ടെസ്റ്റ് വിധിക്കപ്പെട്ട് ബേജാറോടെ വിഷമത്തോടെ ഇരിക്കുന്നവരുണ്ട്, അവരുടെ ടെസ്റ്റുകളൊക്കെ സന്തോഷകരമാക്കണേ റഹ്മാനേ. അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്കും അവർക്കും കാവൽ നൽകണം റഹ്മാന്. ഞങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകനും പണ്ഡിതനുമായ റഹ്മത്തുള്ള സഖാഫി ഇളമരത്തിന്റെ പെങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞു. അല്ലാഹുവേ അവരുടെ ഖബറിൽ സന്തോഷം നൽകണം റഹ്മാന്. അല്ലാഹുവേ സാധുക്കളാണ് ഞങ്ങൾ, അറിവ് കുറഞ്ഞവരാണ് ഞങ്ങൾ, ആഖിർ സമാനിൽ ജീവിക്കുന്ന ചണ്ടിചവറുകളാണ് ഞങ്ങൾ. ഞങ്ങളെ മനസ്സിൽ നീ പൊരുത്തപ്പെടാത്ത വല്ല ചിന്തയും വല്ലപ്പോഴും വന്നുപോയെങ്കിൽ, നീ പൊരുത്തപ്പെടാത്തത് എന്തെങ്കിലും ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയെങ്കിൽ അതെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ അവിടുത്തെ മധുഹും അവിടുത്തെ ദീനിന്റെ പ്രചരണവുമായി ഒരുമിച്ചുകൂടിയ ഞങ്ങൾക്ക് ഈ സദസ്സിൽ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഞങ്ങളെ കറകൾ കഴുകിക്കളയണം റഹ്മാൻ. ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ മാപ്പ് ചെയ്യണം റഹ്മാൻ. നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാൻ. അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ ഞങ്ങളെയും ഞങ്ങളെ പ്രിയം വെച്ചവരെയും ഞങ്ങളെ ദീനീ സംരംഭങ്ങളെ സഹായിച്ചവരെയും ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്തവരെയും ബന്ധപ്പെട്ടവരെയും ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ റഹ്മാനേ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും ദുആകൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. മർക്കസിന്റെ റൂബി ജൂബിലി സമ്മേളനത്തിന്റെ പ്രചരണ രംഗത്തും പ്രവർത്തന രംഗത്തും നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം. എല്ലാവരും സമ്മേളനത്തിന് വരണം. ഞങ്ങളെപ്പോലുള്ള ആയിരക്കണക്കിന് മുതല്ലിബികളെയും ആയിരക്കണക്കിന് എത്തിയും കുട്ടികളെയും ഒക്കെ വളർച്ചയ്യ മഹത്തായ സ്ഥാപനം ആയിരക്കണക്കിന് ആളുകൾക്ക് വിദേശത്തും നാട്ടിലും തൊഴിൽ വാങ്ങിച്ചു കൊടുക്കുകയും ആയിരക്കണക്കിന് പള്ളികളും മദ്രസകളും കിണറുകളും ഒക്കെ ഇന്ത്യയുടെ പല ഭാഗത്തും സാധുക്കൾക്ക് നിർമ്മിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത ആ മഹത്തായ സ്ഥാപനത്തിൻ്റെ സമ്മേളന പ്രവർത്തന രംഗത്ത് സജീവമായി എല്ലാവരും ഉണ്ടാകണം എന്ന് പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഹോദരന്മാരെ, നാളെ